കൊല്ലം കടക്കലിൽ മർദ്ദിച്ച് അവശനാക്കി ശരീരത്തിൽ പി എഫ് ഐ എന്ന് ചാപ്പ കുത്തി എന്ന പരാതി വ്യാജമെന്ന് തെളിഞ്ഞതോടെ സൈനികനും സുഹൃത്തും അറസ്റ്റിൽ കടക്കൽ സ്വദേശി ഷൈൻ കുമാറിന്റെയും ജോഷിയുടെയും അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് കലാപശ്രമം ഗൂഢാലോചനയ്ക്കും എന്നിവ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ ശ്രദ്ധ നേടി ജോലിയിൽ മെച്ചപ്പെട്ട സ്ഥാനം കിട്ടാനുള്ള നാടകമായിരുന്നു വ്യാജ പരാതി എന്നും പിന്നിൽ അഞ്ച് മാസത്തെ ആസൂത്രണം പ്രതികൾ നടത്തിയെന്നും പോലീസ് പറയുന്നു ായ ഷൈനിന്റെ വ്യാജ പരാതിക്ക് പിന്നിൽ പ്രശസ്തരാകണം എന്ന ആഗ്രഹമാണ് എന്ന സുഹൃത്ത് ജോഷിയുടെ മൊഴിയാണ് പോലീസ് അന്വേഷണത്തിൽ നിർണായകമായത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പെയിന്റും ബ്രഷും കണ്ടെത്തിയത് ചിറയൻ കീഴിൽ നിന്നാണ് പെയിന്റും ബ്രഷും വാങ്ങിയത് എന്നും തന്നെ കൊണ്ട് ഷൈൻ ടീഷർട്ട് ബ്ലേഡ് ഉപയോഗിച്ച് കീറിച്ചു എന്നും ജോഷി പോലീസിനോട് വിശദീകരിച്ചു മർദ്ദിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും താൻ ചെയ്തില്ല എന്നും ജോഷി പോലീസിന് മൊഴി നൽകിയിരുന്നു സംഭവം ഇങ്ങനെയാണ് രാജസ്ഥാനിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ കടക്കൽ തുടയന്നൂർ ചാണപ്പറ ബി എസ് ഭവനിൽ ഷൈൻ എന്ന മുപ്പത്തി അഞ്ചുകാരനാണ് കുടുങ്ങിയത് സംഭവത്തെക്കുറിച്ച് ജോഷിയുടെ മൊഴി നിർണായകമായി പുറത്ത് പി എഫ് ഐ എന്ന് എഴുതാൻ പറഞ്ഞതായാണ് എനിക്ക് തിരിഞ്ഞത് അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി അത് അത് കഴിഞ്ഞ് എന്താണ് എഴുതിയത് എന്ന് ചോദിച്ചു ഡി എഫ് ഐ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ആദ്യത്തെ അക്ഷരം പി എന്ന് എഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടാമത് പി എന്ന് എഴുതി പിന്നീട് ടീഷർട്ട് ബ്ലേഡ് ഉപയോഗിച്ച് കീറിച്ചു അതിന് മുൻപ് എൻ്റെ അടുത്ത് വന്ന് ഒന്ന് ഇടിക്കാൻ പറഞ്ഞു ആ അവസ്ഥയിൽ എനിക്ക് ഇടിക്കാനാകുമായിരുന്നില്ല ഞാൻ നല്ലതുപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇടിച്ചില്ല എന്നും ജോഷി വിശദീകരിച്ചു കേസിൽ ജോഷിയുടെ മൊഴി ഷൈനിനെ വെട്ടിലാക്കി എന്നതാണ് വസ്തുത എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അങ്ങനെയെങ്കിൽ കിടക്കാം ഒന്ന് വലിച്ചിഴക്കാൻ പറഞ്ഞു അതും പറഞ്ഞ് ഷൈൻ നിലത്തു കിടന്നു അയാൾക്ക് നല്ല ഭാരമുണ്ടായിരുന്നു പിന്നെ എനിക്ക് അങ്ങനെ വലിച്ചിഴക്കാവുന്ന അവസ്ഥയുമല്ലായിരുന്നു അതും നടന്നില്ല അങ്ങനെ അവൻ സ്വയം വായിൽ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞ് കയ്യിൽ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു ഇനി കുഴപ്പമില്ല ബാക്കി നോക്കിക്കോളാമെന്നും പറഞ്ഞു ജോലിപരമായ എന്തെങ്കിലും കാര്യത്തിന് ഉപകരിക്കുമെന്ന് കരുതി ായിരിക്കാം അങ്ങനെ ചെയ്തത് എന്നാണ് കരുതിയത് എന്നും ജോഷി പറഞ്ഞു ഷൈൻ കുമാറും സുഹൃത്തും പോലീസ് കസ്റ്റഡിയിലാണ് പുറത്തെഴുതാൻ കണ്ടെടുത്തു ഇരുവരെയും കടക്കൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ ആക്രമിച്ചതായി പരാതി ലഭിച്ചതു മുതൽ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമതായി ആക്രമിച്ചു എന്ന് പറയുന്ന വിജനമായ സ്ഥലത്ത് അതിന്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല സൈനികന്റെ പരാതി പ്രകാരം കണ്ടാൽ അറിയാവുന്ന ആറു പേർക്കെതിരെ പ്രാഥമികമായി മായി എങ്കിലും ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഷൈൻ നൽകിയത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിവരെ ചോദ്യം ചെയ്ത ശേഷം ഇന്ന് രാവിലെയും ചോദ്യം ചെയ്തു സുഹൃത്തായ ജോഷിക്ക് പണം നൽകി മടങ്ങുമ്പോഴാണ് ആക്രമണം എന്ന ആദ്യഘട്ടത്തിൽ ഇയാൾ പറഞ്ഞിരുന്നു തുടർന്ന് ജോഷിയെയും ചോദ്യം ചെയ്തു ജോഷിയും ഷൈനും ഒരു സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് മൊബൈൽ ടവർ പരിശോധനയിലും വ്യക്തമായി കഴിഞ്ഞ ദിവസമാണ് പരാതിയുമായി സൈനികൻ സ്റ്റേഷനിലെത്തിയത് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചിരുന്നു ചാണപ്പാറ മുക്കടയിലാണ് സംഭവം നടന്നത് എന്നായിരുന്നു പരാതി അവധി കഴിഞ്ഞ് ഇന്നലെ ജോലി സ്ഥലത്തേക്ക് പോകാനിരിക്കുകയായിരുന്നു സംഭവമെന്നും ഇയാൾ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു കടം വാങ്ങിയ പണം സുഹൃത്തിന് നൽകാനായി രാത്രി ബൈക്കിൽ പോകുമ്പോൾ റോഡിൽ വിജനമായ സ്ഥലത്ത് ചിലർ നിൽക്കുന്നത് കണ്ടു എന്താണ് എന്ന് ചോദിച്ചു ആരോ വീണ് കിടക്കുകയാണ് എന്നും ഇറങ്ങി പരിചയമുണ്ടോ എന്ന് നോക്കാനും അവർ പറഞ്ഞു സംഘത്തിൽ നാല് പേർ ഉണ്ടായിരുന്നു ബൈക്കിൽ നിന്ന് ഇറങ്ങിയ ഷൈനെ ഒരാൾ ചവിട്ടി വീഴ്ത്തിയെന്നും തുടർന്ന് മറ്റുള്ളവർ ചേർന്ന് മർദ്ദിക്കുകയും ബ്ലേഡ് കൊണ്ട് ഷർട്ട് കീറി പുറത്ത് പി എഫ് എന്ന് എഴുതി എന്നുമായിരുന്നു പരാതി